ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുമശിഹായുടെ സ്വാന്തന കൂടാരത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹാദരവോടുകൂടി വന്ദനം. വീണ്ടും ഒരു വലിയ നോമ്പ് കാലത്തിലേക്ക് നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ഒരിക്കൽ കൂടി ഒരു നോമ്പ് കാലത്തിലൂടെ കടന്നു പോകാനായിട്ട് ആയുസ്സും ആരോഗ്യവും അവശേഷിക്കുന്നു എന്നുള്ളത്. എല്ലായിടത്തും പതിയെ സുവിശേഷങ്ങളുടെ സ്വരങ്ങൾ ഉയരുന്ന ഒരു സമയം കൂടിയാണ്. സുവിശേഷം വായിക്കുകയും ധ്യാനിക്കുകയും വ്യാഖ്യാനിക്കുകയും അവ കേൾക്കുവാനായിട്ട് ഒരുമിച്ച് കൂടിയായിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. നന്നായിട്ട് നാം കേൾക്കുന്നുണ്ട്. ഇങ്ങനെ നാം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടുമായി. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകഴിഞ്ഞ ഈ തിരുവചനങ്ങളൊക്കെ മാംസം ധരിച്ച് ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുന്നുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഇത്തവണത്തെ നോമ്പിൻ്റെ ആരംഭ സമയം ഒന്ന് പ്രയോജനപ്പെടുത്തേണ്ടതല്ലേ? ശുദ്ധമുള്ള യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ വചനം കേൾക്കുന്നവരായി മാത്രം മാറി ആത്മവഞ്ചകരായി തീരരുത് എന്ന്. നിങ്ങൾ വചനം കേൾക്കുന്ന ആളുകളായി മാത്രം മാറി ആത്മവഞ്ചകരായി മാറരുത് എന്ന്. ഒരുപാട് സ്ഥലത്ത് സുവിശേഷത്തിൻ്റെ സ്വരം ഉയരുന്ന ഈ ഒരു കാലത്ത് കേൾക്കുന്ന ആളുകളായി മാത്രം നമ്മൾ മാറി ചുരുങ്ങി ചെറുതായി പോകാതെ അവ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും പ്രാർത്ഥനയോടെ എത്തിച്ചേരണം. യേശു തമ്പുരാൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? കണ്ണുകൊണ്ട് കണ്ടിട്ട് ഗ്രഹിക്കുന്നില്ല, കാതുകൊണ്ട് കേട്ടിട്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല, ഹൃദയത്തിലാവട്ടെ നിങ്ങളൊന്നും സ്വരൂപിക്കുന്നുമില്ല. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് വെളിയിൽ മാത്രമായി മാറുന്ന ഒരു കാലത്ത്, നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ നമുക്ക് വെളിയിൽ മാത്രമായി മാറുന്ന ഒരു കാലത്ത്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്തു അവബോധത്തിനു വേണ്ടി നമ്മളൊന്ന് ഉണരേണ്ട കാലം വൈകിക്കഴിഞ്ഞു. ഉള്ളിൻ്റെ ഉള്ളിലൊരു ക്രിസ്തു അവബോധം രൂപപ്പെടുത്തിയെടുക്കുവാനായിട്ട്, ഉണർത്തിയെടുപ്പാനായിട്ട് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊലോസർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 26-27 പറയുന്നൊരു വചനമുണ്ട്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ അവിടുന്ന് മറച്ചു വയ്ക്കപ്പെട്ട ഒരു വലിയ രഹസ്യം അവിടുത്തെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചു. പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യ സഭയിലെ വിശ്വാസികളുടെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭകാലം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട ഒരു വലിയ രഹസ്യം അവിടുന്ന് തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചു. ഒരു രഹസ്യം ഇതാ വെളിപ്പെടുത്തുവാൻ പോകുന്നു എന്ന് ഉറക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഒരു താല്പര്യവും കൗതുകവും ജിജ്ഞാസയും ഒക്കെ ഉണരുന്നുണ്ട്. രഹസ്യങ്ങളിലേക്ക് എല്ലാവർക്കും അത്തരമൊരു മനസ്സിൻ്റെ ചായ്വലുണ്ട്. എന്താണ് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്താൻ പോകുന്ന ദൈവം യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ട രഹസ്യം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് താഴെ വിവരിക്കുകയാണ്, ആ രഹസ്യം എന്തെന്നോ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അത് കേൾക്കുമ്പം മൊത്തത്തിലൊരു മംഗലമാണ് നമുക്ക് അനുഭവപ്പെടുക. വലിയ എന്തോ ഒരു രഹസ്യം കേൾക്കുവാനുള്ളൊരു കൗതുകത്തിൻ അത്തരമൊരു ജിജ്ഞാസയിലായിരുന്ന നമ്മളെ വല്ലാതെ തണുപ്പിച്ചു കളഞ്ഞു. ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ളു, ഇത് വലിയ രഹസ്യമാണോ? ഈ രഹസ്യം നമ്മളെ ഒരിക്കലും ചൂട് പിടിപ്പിക്കുന്നേ ഇല്ല അല്ലേ? അത്തരമൊരു രഹസ്യത്തിന് വേണ്ടി അത്തരമൊരു കൗതുകമല്ല നമ്മൾ ഇത് കേൾക്കുവാനായിട്ട് കാത്തിരുന്നതും കാതോർത്തിരുന്നതും ഒക്കെ. അപ്പോൾ കൊലോസിയ സഭയിലെ വിശ്വാസികളോട് മാത്രമല്ലല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഇന്ന് ക്രിസ്തുവിൻ്റെ അനുയായികളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്, ക്രിസ്തു ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ള ക്രിസ്തുവിനെ
ഉണർത്തി എടുക്കുവാനായിട്ടുള്ള ഒരു കാലമാണ് സത്യത്തിൽ നോമ്പുകാലം. ക്രിസ്തു ഉറങ്ങുക എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എൻ്റെ അവഗണന കൊണ്ട്, എൻ്റെ അശ്രദ്ധ കൊണ്ട്, എൻ്റെ അജ്ഞത കൊണ്ട്, എൻ്റെ അഹങ്കാരം കൊണ്ടൊക്കെ ക്രിസ്തു മയങ്ങിപ്പോയിട്ടുണ്ടാവാം. അത് ക്രിസ്തുവിൻ്റെ കുഴപ്പമല്ല, എൻ്റെ അശ്രദ്ധയും എൻ്റെ അഹങ്കാരവും അജ്ഞതയും ഒക്കെയാണെന്ന് ഞാൻ എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ എനിക്കൊരു വീണ്ടു വിചാരമുണ്ടാവും, എൻ്റെ ഉള്ളിൽ ഉള്ള ക്രിസ്തുവിനെ ഉണർത്തിയെടുപ്പാനായിട്ട്. പരിശുദ്ധ സഭയുടെ മാമോദീസായാകുന്ന ശ്രേഷ്ഠ കൂദാശയിലൂടെ ലഭിച്ച ഒരു ക്രിസ്തു വെളിച്ചവും ക്രിസ്തു ബോധവുമുണ്ട്. അതിന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? അതിന് പ്രവർത്തിക്കുവാൻ പാകമായ ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണോ ഞാൻ സഞ്ചരിക്കുന്നത്? അതിന് പാകമായ ഒരു ആൾക്കൂട്ടത്തിൻ്റെ അകത്താണോ ഞാൻ മിക്കപ്പോഴും ഉൾപ്പെട്ടു പോകുന്നത്? ആ ക്രിസ്തുവിന് ഇണങ്ങുന്ന വിധത്തിലുള്ള ഒരു ജീവിത രീതിയാണോ ഞാൻ പിന്തുടരുന്നത്? ഒരു നോമ്പുകാലം അതുകൊണ്ട് തന്നെ ഭയമോ ഭാരമോ ഒന്നും കൂടാതെ സന്തോഷത്തോടെ അതിലേക്ക് കടക്കേണ്ടതാണ്. നോമ്പുകാലത്തെ, പ്രത്യേകിച്ച് വലിയ നോമ്പിലെ പ്രാർത്ഥനകൾ സുറിയാനി സഭയുടെ പൂർവ്വപിതാക്കന്മാർ പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, രൂപപ്പെടുത്തിയിരിക്കുന്നത്, ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പും ഒന്ന് വായിച്ചു പോയാൽ പോലും എനിക്ക് തോന്നുന്നു നമ്മളിൽ ഒരു കുളിർ അനുഭവപ്പെടും, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടാവും. അത് വെറുതെ ഒന്ന് വായിച്ചു പോയാൽ പോലും, ഒരു എസ് എം എസ് വായിക്കുന്ന അത്രയും ലാഘവത്തോടെയാണെങ്കിൽ പോലും എന്തുകൊണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാനായിട്ട് നമുക്ക് അല്പനേരം ഒന്ന് മാറ്റിവെച്ചുകൂടാ. ഞാൻ പറയും, അത് പ്രാർത്ഥിച്ചു തുടങ്ങും. ഒരു തവണ അതിലൂടെ ഒന്ന് കണ്ണോടിച്ചു പോകുന്ന ഏതൊരാൾക്കും പ്രാർത്ഥി വലിയ നോമ്പെ കടന്നു വരിക എന്ന് ആർത്ത് അട്ടഹസിച്ച് ക്ഷണിക്കുകയാണ് ആഹ്ലാദത്തോടെ. നമ്മളാവട്ടെ വീണ്ടും ഈ കഷ്ടകാലകാലം വന്നുവല്ലോ, ഒരു 3 ദിവസത്തെ കാര്യങ്ങളെ ഒന്ന് പറഞ്ഞൊതുക്കി പറഞ്ഞുവിട്ടിട്ട് അധികം നാളായിട്ട് പോലും ഇല്ല എന്ന് പരിതപിക്കുക. നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതയുടെ ചില സുഖങ്ങൾ മാത്രം അന്വേഷിക്കുകയും അതുമാത്രം ചിന്തിക്കുകയും വിചാരിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നോമ്പ് എപ്പോഴും ഒരു ഭാരവും ഭയവുമൊക്കെയാണ്. എന്നാൽ നോമ്പ് ഉള്ളിലുള്ള ക്രിസ്തുബോധത്തെ ഉണർത്തുവാനുള്ളൊരു കാലമാണ്. കണ്ണുണ്ടായിട്ടും കാണുന്നില്ല, കാതുണ്ടായിട്ടും വേണ്ടതുപോലെ കേൾക്കുന്നില്ല, ഹൃദയമുണ്ടായിട്ടും ഒന്നും നല്ലത് സൂക്ഷിക്കുന്നില്ല എന്ന് ക്രിസ്തു തന്നെ നമ്മളെക്കുറിച്ച് പറഞ്ഞ പരാതിയെ ഒന്ന് ധ്യാനിപ്പാനും കൂടി നമ്മൾ ഈ കാലയളവൊന്ന് മാറ്റിവെക്കണം. നോമ്പിനെ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ടൊന്ന് കണ്ടാലും നമ്മുടെ ജീവിതത്തിൽ, ഈ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നോമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ഒന്നാമത് ഒന്ന് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, കുറച്ച് മിണ്ടാതിരിക്കാനായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു ശാസന കൊടുത്തുകൊണ്ടിരിക്കാം. നീ മിണ്ടാതിരിക്കൂ, നീ മിണ്ടാതിരിക്കൂ, ഇത്രയും കാലം മിണ്ടിയത് എന്തൊക്കെയാണെന്നൊന്ന് കണ്ടെത്താനായിട്ട് ഇപ്പം നമ്മൾ ബോധപൂർവം ഏറ്റെടുക്കുന്ന ഒരു നിശബ്ദത നമ്മളെ ഒന്ന് സഹായിക്കും. മിണ്ടിയതിനകത്തൊക്കെ ഭൂരിപക്ഷവും ഒഴിവാക്കാവുന്ന, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ തന്നെയായിരുന്നു, സംശയമൊന്നുമില്ല. അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളൊന്ന് മിണ്ടാതിരുന്നേ മതിയാവും. ഞാൻ ഉറങ്ങുമ്പോൾ ഒട്ടും മിണ്ടുന്നില്ല, 6-7 മണിക്കൂറുകൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസത്തിനകത്തുണ്ട് എന്ന് ചിലരിപ്പോൾ പറയുന്നുണ്ട് മനസ്സിലെങ്കിലും. ഉറങ്ങുമ്പോഴും നമ്മൾ ആരോടൊക്കെ മിണ്ടിക്കൊണ്ടായിരിക്കുന്നതെന്ന് നമ്മളെപ്പോഴാണ് തിരിച്ചറിയുക? അതുകൊണ്ട് ബോധപൂർവം ഒരു വലിയ നോമ്പിൻ്റെ ഈ ബാക്കി ദിവസങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഒന്ന് മിണ്ടാതിരിക്കാനായിട്ട്. നമ്മളിന്ന് ഒത്തിരി വർത്തമാനം പറയുന്ന ആളുകളായിട്ട് മാറി, വല്ലാത്ത വർത്തമാന പ്രേമികളായിട്ട് നമ്മൾ മാറി. അതും നമ്മൾ ദൂരത്തുള്ളവരോടാണെന്ന് കൂടി ഒന്ന് ഓർത്തോണം. അടുത്തുള്ളവരെ നമുക്ക് കണ്ണിൽ പെടുന്നേയില്ല. അടുത്തുള്ളവരുടെ ചെറിയ ഞരക്കങ്ങളോ വിളികളോ ശബ്ദങ്ങളോ കരച്ചിലുകളോ ചിരികളോ നമ്മൾ കേൾക്കുന്നേയില്ല. അടുത്തുള്ളവരെ ഒരിക്കലും നമ്മൾ ഹൃദയത്ത് കൊണ്ടു നടക്കാറില്ല. എല്ലാ ബന്ധങ്ങളും ദൂരത്തുള്ളവരുമായി, കാണാമറയത്തുള്ളവരുമായി മാത്രം മാറുകയാണ്. അതിനകത്ത് കുറച്ച് നല്ലതല്ലാത്ത ചില ദുരുദ്ദേശങ്ങളുണ്ട്. എന്നെ കാണുന്നില്ലല്ലോ എന്നുള്ളത് ഉള്ളത് കുറച്ചല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നത്. എന്നെ കാണുന്നില്ലിപ്പോൾ. അപ്പോൾ ദൂരത്തുള്ള ആളുകളുമായിട്ടുള്ള സൗഹൃദം കൂടിക്കൂടി വരുമ്പോഴും രണ്ടു കൂട്ടർക്കുമുള്ള ഒരു മെച്ചബന്ധം ചോദിച്ചാൽ രണ്ടുപേരും ഏതോ അജ്ഞാതമായ സ്ഥലങ്ങളിലാണ്.
പരസ്പരം കണ്ടും സംസാരിക്കാവുന്ന സാങ്കേതിക വിദ്യ നമ്മൾക്കിടയിൽ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ദൂരത്തുള്ള ആളുകളുമായിട്ടാണ് കൂടുതൽ സമ്പർക്കം. പറയുന്ന വർത്തമാനങ്ങൾക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഗൗരവമോ സ്നേഹമോ ആദരവോ അർഹിക്കുന്നതുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ബോധപൂർവം നിശബ്ദതയിലേക്കൊന്ന് പോകാനായിട്ട് ഒന്ന് ശ്രമിക്കണം. ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള നമ്മുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള നല്ലതും ചീത്തയുമായ യുദ്ധങ്ങൾ പോലും നമ്മളെ ഒന്ന് ലജ്ജിപ്പിക്കാനായിട്ട് ഈ കാലത്തെ ഒന്ന് മാറ്റുക. എല്ലാത്തിൽ നിന്നും ഒരു രണ്ട് മൂന്ന് ചുവട് പുറകോട്ടൊന്ന് മാറാനായിട്ട് ഈ നോമ്പുകാലം നമ്മളെ പ്രേരിപ്പിക്കണം. ശരിക്കും ഈ കളരിപ്പയറ്റെന്നൊക്കെ പറയുന്ന അഭ്യാസം ചലച്ചിത്രങ്ങളിലെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് ഒരു ചുവട് പുറകോട്ട് വെക്കുക എന്നുള്ളതാണ്. ഒരു ചിത്രകാരൻ പടം വരച്ച് ബ്രഷിൽ ആ ചായം തൊട്ട് ആ ക്യാൻവാസിലൊന്ന് തൊട്ടിട്ട് ഒന്നോ രണ്ടോ ചുവട് പുറകോട്ട് ഉടനെ വെച്ച് ഒന്നും കൂടെ നോക്കുന്നുണ്ട് എങ്ങനെയുണ്ട്. ഒരു ചെറിയ കൈത്തോട് ഒന്ന് ചാടിക്കിടക്കേണ്ട പഴയ കാലത്തൊക്കെ നമ്മൾക്കറിയാം, അതിനെ വക്കത്ത് നിന്ന് ചാടിയാൽ നമ്മൾ അക്കരെ എത്തില്ല, തോട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ മൂന്നോ നാലോ ചുവട് പുറകോട്ട് നീങ്ങിയിട്ടാണൊന്ന് ആഞ്ഞോടി വന്ന് ചാടുന്നത്. ഒരസ്ത്രം അയക്കാനായിട്ട് ശ്രമിക്കുന്നതും ഓർത്താൽ മതി. എന്തുമാത്രം പുറകോട്ട് ഞാൻ വലിച്ച് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം വലിച്ചു പിടിച്ചിട്ടാണ് നമ്മൾ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഒരു പുറകോട്ടെന്ന് മാറാനായിട്ട് ജീവിതത്തിനകത്ത് നിർബന്ധപൂർവം ഒരു മൗനമുണ്ടാവണം. ഈ കാലം വരെ നമ്മളിങ്ങനെ സുവിശേഷം കേട്ടുകൊണ്ടേയിരിക്കുക, ഈ കേൾക്കുന്നത് എങ്ങും ജീവിക്കുന്നില്ല, ജീവൻ പ്രാപിക്കുന്നില്ല, നാം എടുക്കുന്നില്ല അല്ലേ. എന്ത് സംഭവിക്കുന്നു? ക്രിസ്തുദേവൻ പറഞ്ഞ കഥ ആ ഉപമയിലെ ആവർത്തിക്കുക, തനി ആവർത്തനമാണ് നമ്മുടെ ജീവിതത്തിൽ. പോകുന്ന വഴി നമ്മൾ അറിഞ്ഞും അറിയാതെയും കുറേ വഴിയരിയിൽ നമ്മൾ കളഞ്ഞു പോകുന്നുണ്ട്. കുറച്ചും ബോധപൂർവം നമ്മൾ മുള്ളുകൾക്കിടയിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. കുറച്ചാവട്ടെ ഉറപ്പുള്ളതും താഴേക്ക് വളരാൻ ഒരു സാധ്യതയില്ലാത്തതുമായ പാറമേൽ നമ്മൾ വാരി വിതറുന്നുണ്ട്. ഇനി ക്രിസ്തു പറഞ്ഞ കഥയിൽ കുറച്ചംശം നല്ല നിലത്ത് വീണെന്ന് പറയുമ്പോൾ നമ്മളാവട്ടെ ഇതുവരെയും ഒരു നല്ല നിലം കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ ഹൃദയത്തെ അത്തരമൊരു നല്ല നിലമായി നമ്മൾ ഒരുക്കിയിട്ടുമില്ല. അതുകൊണ്ടാണല്ലോ മൂന്ന് വർഷത്തെ പരസ്യ ശുശ്രൂഷയും കഴിഞ്ഞ് ഉത്ഥാനത്തിനു ശേഷം യോഹന്നാൻ വെളിപാടിലൂടെ ദൈവം കൊടുത്ത ആ ദർശനങ്ങൾക്കകത്ത് ഞാൻ നിങ്ങളുടെ ഹൃദയവാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എനിക്ക് തുറന്നു തന്നാൽ ഞാൻ അവനോട് തകത്ത് പ്രവേശിക്കും, ഒരുമിച്ച് അത്താഴം കഴിക്കും. അപ്പോൾ ഇപ്പോഴും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനും സ്വീകരിപ്പാനും പരിവപ്പെടാത്ത വിധത്തിൽ ക്രിസ്തു ഭക്തർ അവനിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലത്ത് നമ്മളിനി കാതുകൊണ്ട് സുവിശേഷം കേൾക്കുന്ന ജോലിയൊന്ന് അവസാനിപ്പിച്ച് ഹൃദയം കൊണ്ട് സുവിശേഷം കേൾക്കുവാനും ആ സുവിശേഷത്തിനൊത്ത് ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഭാവങ്ങളെ നമുക്ക് വ്യക്തമാക്കി കൊടുക്കുവാനും പറ്റണം. ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു കഥ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തി. അതിങ്ങനെ സ്വർഗം സന്ദർശിക്കാനായിട്ട് ഒരു വിസിറ്റർ എത്തിയിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥരാവട്ടെ ആ എല്ലാം കാണിച്ചു കൊടുത്ത് വിശദീകരിച്ച് മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഒരു ഗാലറിയിലെത്തി. എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടുകേട്ട് പോകുന്നതിനിടയിൽ ഉണങ്ങിയ കൂണ് പോലെയുള്ള എന്തോ സാധനങ്ങൾ ഇങ്ങനെ ഒരു പർവ്വതത്തോളം കുന്നുകൂട്ടിയിട്ടിട്ടുണ്ട്. ദൂരക്കാഴ്ചയിൽ കൂണ് ഉണങ്ങിയതാണെന്നാണ് തോന്നിയത്. അടുത്തെത്തിയപ്പോൾ മനസ്സിലായി മനുഷ്യൻ്റെ കാതുകളാണ്, ചെവികളാണ് അതെല്ലാം. ഇതെന്ത് സംഭവമാണ്? വല്ലാത്തൊരു ആകാംക്ഷയിലും അത്ഭുതത്തിലും കൂടെയുള്ള ആളോട് ചോദിച്ചപ്പോൾ കാഴ്ചകളൊക്കെ കാട്ടിക്കൊടുത്തു പോയ ആൾ പറഞ്ഞു, മനുഷ്യരുടെ കാതുകളാണ്, നിങ്ങൾ സംശയിച്ചത് ശരിയാ. അല്ല, അതെനിക്ക് മനസ്സിലായി, ഇതെന്താ ഇങ്ങനെ ഇവിടെ. അപ്പോൾ പറഞ്ഞു, ഇത് സുവിശേഷം കേൾക്കുന്ന കാതുകളാണ്, കാതുകൾ മാത്രമേ സുവിശേഷം കേട്ടിട്ടുള്ളൂ, അതിനകത്ത് അതിനപ്പുറത്തേക്ക് ഒരിഞ്ച് നീങ്ങിയിട്ടില്ല സുവിശേഷം. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാതുകളെല്ലാം ഇങ്ങെത്തി. ഈ കാതുകൾ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ബാക്കി ഉടൽ എവിടെയാണെന്ന് സ്വർഗത്തിൽ നിന്ന് വിശദീകരിക്കേണ്ട ബാധ്യതയില്ല, അത് നരകത്തിൽ തന്നെയാണ്. ഈ കേൾക്കുന്ന കാര്യങ്ങളെ നമ്മൾ പറഞ്ഞ് തിരിച്ചു വിടാനായിട്ട് മറ്റൊരു കാതും കൂടെ തന്ന ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണോ സുവിശേഷ പന്തലുകളിൽ നിന്ന് കേൾവിക്കാരും ചില പ്രഭാഷകരും ഒക്കെ മടങ്ങിപ്പോവുക? അപ്പോൾ ഒന്ന് ഓർക്കുക, കേൾവിക്കാരാകുമ്പോൾ യാക്കോസ്ലീഹ ഓർമ്മപ്പെടുത്തിയതുപോലെ വചനം വെറുതെ കേട്ടിരിക്കുന്ന ആളുകളായി
സ്വയം ആത്മവഞ്ചകരായിട്ട് മാറാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ ഹൃദയം കൊണ്ട് കേൾക്കാത്തത്? ഹൃദയം കൊണ്ട് കേട്ടാൽ അനുസരിക്കേണ്ടതാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവും. ഇതിനകത്ത് വീണ്ടും ആരും വ്യാഖ്യാനിച്ചു തരേണ്ട ആവശ്യം പോലുമില്ല. കേൾക്കുന്ന കാര്യങ്ങൾ അത്ര ലളിതമാണ്. ആ കാര്യങ്ങളെ നമ്മളായിരിക്കുന്ന നമ്മുടെ പരിസ്ഥിതിയിൽ അവയൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ ഒരു മനസാക്ഷി കുത്തിനെ ഭയന്നുകൊണ്ടാണ് സുവിശേഷം കേൾക്കുന്നവർ, വിശുദ്ധ കുർബാന കാണുന്നവർ, ആ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് കുറച്ചും കൂടി സ്ട്രെസ് ബലം കൊടുത്താണ് ഞാൻ പറയുന്നത്. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളായി മാത്രം നമ്മൾ മാറിക്കഴിഞ്ഞ കാലത്ത്, അതൊന്ന് മാറി ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ക്രിസ്തുവെന്ന് ആ കൊലോസ്യ സഭയിലെ സമൂഹത്തിന് പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ എനിക്കും നിങ്ങൾക്കും തിരുവചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തിൽ ഒരു മാറ്റം ആരംഭിപ്പാനായിട്ട് നോമ്പ്, അതിൻ്റെ ആദ്യപടി എന്ന നിലയിൽ ബോധപൂർവം കുറച്ച് നേരം മൗനം പാലിക്കുക. ആ മൗനം നമ്മളെ നമ്മുടെ ജീവിതത്തിന് തരുന്ന ഒരു ഊർജം ഭയങ്കരമാണ്. ഈ മൗനം നമ്മൾ ഇക്കാലം വരെ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം നമുക്ക് നോർത്തെടുക്കാൻ പറ്റും. ഇനി മിണ്ടണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ, മിണ്ടിയെ മതിയാവുകയെന്ന് വീർപ്പ് മുട്ടുകയാണെങ്കിൽ, മൗനത്തെക്കാളും മനോഹരമാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം മിണ്ടുക. ഒരു മൗനത്തെക്കാളും ഭംഗിയുള്ളതാണെന്ന് ഉറപ്പുള്ള കാര്യം മിണ്ടുക. ഒരു വീടിനെ എടുക്കുക, ആ വീടിൻ്റെ അകത്ത് എല്ലാവരുടെയും ജീവിതത്തിനകത്ത് കുറച്ച് മൗനമുണ്ടായെങ്കിൽ, ഈ ബഹളങ്ങൾ, ഈ ഒരു എന്താ പറയുക, ആഡംബരങ്ങൾ, സുഖസൗകര്യങ്ങൾ ഒക്കെ ഇക്കാലത്ത് വളരെയധികം ഏറിപ്പോകുന്നുണ്ട്. എന്നാൽ നമ്മൾ കുറച്ചൊന്ന് നിശബ്ദനാകാനായിട്ട്, ഒന്ന് അകത്തേക്ക് നമ്മളെ തന്നെ ഒന്ന് വലിച്ചൊതുക്കാനായിട്ട് ശ്രമിച്ചാൽ പരിസരത്തെയും നമ്മൾ അധിവസിക്കുന്ന ഭൂമിയുമൊക്കെ നമുക്ക് ബോധ്യം കിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, വെള്ളമുള്ള വീടാണ്, സമൃദ്ധിയായിട്ട് വെള്ളമുണ്ട്, ആർക്കെങ്കിലും അതുകൊണ്ട് വെള്ളം ഉപയോഗിക്കുന്നതിനകത്തൊരു ഒരു എന്താ പറയുക, ഒരു കുറവ് വരുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ വല്ലാത്തൊരു വരൾച്ചയിലൂടെ നമ്മുടെ നാട് കടന്നു പോകുമ്പോൾ ഒരു ഓർമ്മ നല്ലതാണ്, വെള്ളമില്ലാത്ത ആളുകളുണ്ടെന്ന്. അതുകൊണ്ട് അവർക്കത് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും വെള്ളത്തിൻ്റെ ഉപയോഗം സ്വയം ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ, ഒരു വേനൽക്കാലം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പവർ, ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രശ്നം, ദൗർലഭ്യം വരും. സ്വാഭാവികമായിട്ടും ലൈറ്റുകളൊക്കെ ഒന്ന് കുറച്ച് ഉപയോഗിക്കാനായിട്ട്, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊന്ന് ആരംഭിക്കണമെങ്കിൽ ഒരു മൗനമൊക്കെ ആവശ്യമാണ്. ഈ വാഹനത്തിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരാൾ തൊട്ടടുത്ത കടയിലേക്ക് ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ഒരു വാഹനവും വേണ്ട നടന്നു പോകാൻ തീരുമാനിക്കുക, കാണുന്ന മനുഷ്യരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക, ക്ഷേമം അന്വേഷിക്കുക, ഇത്തരം ചില പ്രായോഗികമായ കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ ആവശ്യമാണ്. സക്രിയ പുരോഹിതൻ്റെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെന്നാൽ, ആ ദീർഘകാലം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദമ്പതികളാണ് സക്രിയ പുരോഹിതനും എലിസബത്തും. ലൂക്കോസിൻ്റെ സുവിശേഷം ഭംഗിയായിട്ടത് വരച്ചിടുന്നുണ്ട്. എന്നിട്ടോ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആ എലിസബത്ത് ഗർഭിണിയാവുന്നതോടുകൂടി അത്തരമൊരു സദ്വാർത്ത ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് സക്രിയ പുരോഹിതൻ കൈക്കൊള്ളുന്നതോടുകൂടി അയാൾ മിണ്ടാതിരിക്കുകയാണ്. വലിയ ശബ്ദത്തിൽ, വലിയ ആഹ്ലാദത്തിൽ ദൈവത്തെ പിന്നീട് മഹത്വപ്പെടുത്തുവാൻ വേണ്ടി. യോബ് തർക്കങ്ങളുടെയും വാദങ്ങളുടെയും ഒക്കെ ഒടുവിൽ എപ്പോഴും ദൈവത്തോട് പറയുന്നുണ്ട്, ഞാനിനി അങ്ങയുടെ മുമ്പിൽ വാപൊത്തുകയാണ്, ഞാനിനി ഒന്നും മിണ്ടുന്നില്ല. ഒരു നോമ്പുകാലം നമ്മളുടെ ഈ വർത്തമാന ബഹളങ്ങളിൽ നിന്ന് നമ്മളെ ഒന്ന് പുറകോട്ട് മാറ്റുക. വർത്തമാന ബഹളങ്ങൾ എന്ന് പറയുമ്പോൾ വായികൊണ്ടുള്ളത് മാത്രമല്ല, മനസ്സുകൊണ്ടുള്ളത്, ഈ ടി വി, ഇൻ്റർനെറ്റ്, മൊബൈൽ ഫോണ്, എല്ലാ മേഖലകളും, സിനിമ, എല്ലാ മേഖലകളിൽ നിന്ന് ഒന്ന് മാറാനായിട്ട്, അല്പനേരമെങ്കിലും ഒന്ന് വേറിട്ടായിരിക്കാനായിട്ട് ഒരു ശ്രമവും പ്രാർത്ഥനയും ആവശ്യമാണ്. അങ്ങനെയാകുമ്പോഴാണ് നമ്മളിൽ ആ മൗനത്തിൻ്റെ ചില ഫലങ്ങളുണ്ടാവുക. മൗനം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? മൗനമാണ് ശരിക്കും മറിയം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പാഠം. ഒരു ധ്യാനത്തിൻ്റെ അനുഭവം ഉണ്ടാകും. ഈ നോമ്പുകാലം ഭാരമില്ലാത്ത വിധത്തിൽ ഇങ്ങനെ പരിഭവിക്കുകയും പരസ്പരം പോരാടുകയും ദിവസങ്ങളിങ്ങനെ കൈവിരളെ എണ്ണിക്കൂട്ടി കലണ്ടറിനെ താളുകൾ മറിച്ച് ശപിച്ച് മുമ്പോട്ട് പോകാതെ, ഈസ്റ്റർ എന്ന് പറയുന്ന വലിയ വിരുന്ന് ദിവസം എന്നാണോ എന്നോർത്ത് വിഷമിക്കാതിരിക്കാനായിട്ട് ഒരു ധ്യാനം മനുഷ്യരിൽ ആവശ്യമാണ്. ആ ധ്യാനമാവട്ടെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു വിചാരവും വേവലാതിയുമാണ്. ക്രിസ്തു എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ചില സ്വപ്നങ്ങളും പ്രാർത്ഥനയും വിചാരവും വേവലാതിയും ഒക്കെയാണ്.
എപ്പോഴൊക്കെയോ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ആ ഒരു അവബോധത്തെ വീണ്ടെടുക്കുവാനുള്ളൊരു പരിശ്രമം. അത് ശരിക്കും പറഞ്ഞാൽ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുടെ ഫലമാണ് ഈ ഒരു വലിയ നോമ്പ് കാലത്തിലേക്ക് എൻ്റെ ആയുസ്സും ആരോഗ്യവുമൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കുറേയധികം മാറ്റങ്ങളുണ്ടാവും. ഒന്ന് മിണ്ടാതിരുന്നിരുന്നെങ്കിൽ ഒഴിവാകുമായിരുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിണ്ടിയതൊന്നും അത്ര നല്ലതല്ലായിരുന്നു. ഒരു ട്രെയിൻ യാത്രക്കിടയിൽ വല്ലാതെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. പിന്നീടത് പല സൗഹൃദ കൂട്ടായ്മയിലും പങ്കുവെച്ചപ്പോൾ പറഞ്ഞു അതിലൊന്നും വലിയ ഞെട്ടലിന് പ്രസക്തിയില്ല. വേറൊന്നുമല്ല, 10 മണിയോടുകൂടി 10 മണിക്ക് മുമ്പ് തന്നെ ഒരു 8 പേർക്ക് താമസിക്കാനുള്ളൊരു ചെറിയ സ്ഥലമാണ് ട്രെയിനകത്ത്. ഇതെല്ലാവരും തന്നെ അവരവരുടെ കിടക്കയൊക്കെ നിവർത്തി ചങ്ങലയിലൊക്കെ കൃത്യമായിട്ട് കൊളുത്തി ബലം പരിശോധിച്ച് വിരിച്ച് കിടന്നു കഴിഞ്ഞു. എന്നിട്ടും ഒരു ആറ് പേരെങ്കിലും ചെറുപ്പക്കാരാണെന്നുകൂടി ഒരു കൗതുകമുണ്ട് അതിനകത്ത്. 6 പേരെങ്കിലും 10 മണിയോടുകൂടി ലൈറ്റ് നിർത്തിയതാണ്. അവരുടെ പുതപ്പിനകത്ത് മൊബൈലിൻ്റെ വെളിച്ചമുണ്ടായിരുന്നു. അത് 10 മണി, 11 മണി, 12 മണി, 1 മണി, 2 മണി, 3 മണിയൊക്കെ ആയപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന ഞാൻ എടുത്തു. ഈ 3 മണിവരെ ഇവർ ഏത് ലോകത്താണ്? ആരോ ആയിട്ട് ഇവരെന്തൊക്കെയോ സംസാരങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇത്രത്തോളം പറയാനായിട്ട് ഇക്കാലത്ത് എന്താ ഉള്ളത്? ഈ പകലിൻ്റെ വെളിച്ചത്തിലല്ലാത്ത നമ്മുടെ വ്യാപാരങ്ങളെ, ജീവിതത്തിൻ്റെ ചരികളെയൊക്കെ ഓർത്തെടുക്കാനായിട്ട്. ഇതിനകത്തും അത്യാവശ്യ കാര്യങ്ങളും നല്ല കാര്യങ്ങളും ഉണ്ടാവും. എല്ലാത്തിനെയും കാടടച്ച് നമ്മൾ കുറ്റം പറയുകയല്ല. എങ്കിൽ പോലും എല്ലാത്തിൽ നിന്നും ഒരു മിതമായ അളവ് കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ എന്നുകൂടി ഒന്ന് പരിശോധിപ്പാനായിട്ട് ഈ നോമ്പിൻ്റെ ആദ്യ നാളുകൾ നമുക്കൊന്ന് പ്രയോജനപ്പെടുത്തണ്ടേ? സഭ സുബുക്കോനോയിലൂടെയാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത് പോലും. എന്തൊരു ഭംഗിയുള്ള, എന്തൊരു അർത്ഥവത്തായൊരു ശുശ്രൂഷയാണ്. പരസ്പരം മോചനം കൊടുക്കുക എല്ലാവരും എല്ലാവരോടും. അത് പ്രകൃതിയോടും മണ്ണിനോടും കടന്നുപോയവരോടും അവശേഷിക്കുന്നവരോടും അവനവനോടും എല്ലാവരും എല്ലാ അർത്ഥത്തിലും മാപ്പ് കൊടുത്ത് ഒരു പുതിയ സാധ്യതയിലേക്ക്, തുടക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തൊരു ഭംഗിയായിട്ടാണ് സഭയുടെ പിതാക്കന്മാർ ഈ ഒരു ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കും മനസ്സോടെ പ്രാർത്ഥിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് നമ്മളോട് തന്നെ മോചനം കൊടുക്കാം. നമുക്ക് നമ്മളോട് തന്നെ മോചനം കൊടുത്തു തുടങ്ങാം. പിന്നെ ഒപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരോടും വാക്കുകൾ കൊണ്ട്, വിചാരം കൊണ്ട്, പ്രവർത്തനം കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുള്ള എല്ലാവരോടും മോചനം കൊടുത്ത് ആയിരിക്കുന്ന മണ്ണിനെയും പ്രപഞ്ചത്തെയും ഒക്കെ കുറച്ചും കൂടി, പച്ചപ്പിനെയൊക്കെ കുറച്ചും കൂടി ഗൗരവത്തിലെടുത്തുകൊണ്ട് ഒരു മൗനത്തിലേക്ക് മാറുന്നതോടുകൂടി എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഇത്തിരി ഒന്ന് മാറുന്നതിലൂടെ, അതാണ് മൗനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്കൊരു ക്രിസ്തു ധ്യാനത്തിൻ്റെ മുഖാന്തരമാവും. ആ ധ്യാനമാവട്ടെ ശരിക്കും മറിയമാണ്. ആ മൗനവും ധ്യാനവും ഇത്രത്തോളം ഒരുമിച്ച് പൂവിട്ടിരിക്കുന്നതും പൂവണിഞ്ഞിരിക്കുന്നതും മറിയലാണ്. ആ മറിയലൂടെ യേശുവിലെത്താനായിട്ട് കൊലോസ്യ സഭയുടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയത് പോലെ ആ യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെച്ച വലിയ രഹസ്യം എന്താ? ക്രിസ്തു ഉള്ളിലുണ്ടെന്നുള്ള, ഏതൊരാളിൻ്റെയും ഉള്ളിലുള്ള ക്രിസ്തുവിനെ ഉണർത്തുവാനായിട്ട്, ഒരുക്കുവാനായിട്ട് നമ്മളുടെ ഈ ചര്യകളും പ്രാർത്ഥനകളും ശുശ്രൂഷകളും ശുഭകോനവും ഒക്കെ പ്രയോജനപ്പെട്ട് എല്ലാവർക്കും ശുഭകോനോ നമുക്ക് സ്നേഹത്തോടെ ആശംസിക്കാം. എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം.